നഷ്ടപ്പെടുത്താതെ വളരെ ബുദ്ധിപൂർവമായി നമ്മുടെ സമയത്തെ നാം അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ച രൂപത്തിൽ ചെലവഴിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഞാൻ പറയുകയാണ്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുഅ്മിൻ എങ്ങനെ ജീവിക്കണമോ ആ മുഅ്മിന്റെ മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ആ മുസ്ലിം ഈ ലോകത്തേക്ക് ജീവിച്ച് ജനിച്ചു വീഴുന്നത് മുതൽ മരിച്ചു വീഴുന്നത് വരെ അവന്റെ സമസ്ത മേഖലകളിലും എങ്ങനെയായിരിക്കണം ഒരാൾ ജീവിക്കേണ്ടത് എന്നുള്ള എല്ലാ തത്വങ്ങളും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു മേഖലയിൽ എടുത്തു നോക്കിയാലും അവിടെ ഒരു തെളിവ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ നല്ല ഒരു മാർഗമുണ്ട്, ഒരു ഉസ്വത്തുൻ ഹസന, നല്ല ഒരു സത്യസന്ധമായ ഒരു പാതയുണ്ട് എന്ന് അല്ലാഹു അവന്റെ ഖുർആനോട് നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി. ഏതൊരു കാര്യം നോക്കുകയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് മാതൃക കാണുവാൻ സാധിക്കും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു അധ്യാപകനായി ക്ലാസ് എടുക്കുമ്പോൾ അവൻ അതിലും നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ മാതൃക കാണുവാൻ സാധിക്കും. സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും വലിയൊരു മുഅല്ലിമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോൾ ആയത്തുകൾ കേട്ട് പഠിക്കുമ്പോൾ ഒരു പഠിതാവിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണുവാൻ സാധിക്കും. തന്റെ വീട്ടിൽ മഹതിയായ ആയിഷ ബിബിയുമൊത്ത് അതുപോലെ തന്നെ മറ്റു ഭാര്യമാരുടെ ഒപ്പം ജീവിക്കുമ്പോൾ ഒരു വലിയ ഒരു ഭർത്താവിന്റെ കടമ എന്താണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ യുദ്ധത്തിന് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം യുദ്ധം ചെയ്യേണ്ടത് എന്ന് ആ ഒരു യുദ്ധത്തിന്റെ നേതാവ് എന്ന നിലയിൽ അമീർ എന്ന നിലയിൽ അവിടെയും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഒരുപാട് മാതൃകകൾ കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു മുസൽമാന്റെ ഒരു മുഅ്മിന്റെ ജീവിതത്തിലെ സകലമായ മേഖലകളിലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വലിയ ഒരു മാതൃക കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ മഹാന്മാരായി നമ്മുടെ ഉസ്താദ്മാരൊക്കെ പറയുന്നത് പോലെ കേരളത്തിൽ ജനിച്ച് വീഴുക എന്ന് തന്നെ വലിയൊരു അനുഗ്രഹം. കേരളത്തിൽ ജനിച്ച് വീഴുക തന്നെ വലിയ അനുഗ്രഹമാണ്. ഒന്നാമത് മുമ്പിലായി ജനിച്ചു, വലിയൊരു അനുഗ്രഹം. രണ്ടാമത് കേരളത്തിൽ ജനിച്ചു, കാരണം കേരളത്തിലാണ് സമസ്ത കേരള ജമിയത്ത് ഒഴിയുന്നത്. കേരളത്തിന്റെ പരിധികൾ വിട്ടുകൊണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ അവിടെയുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഫാത്തിഹ ഒന്ന് ശരിക്കും ഓതുവാൻ കഴിയാതെ, നിസ്കരിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് തെറ്റില്ലാതെ ഒന്ന് ഓതുവാൻ പോലും അവിടെയുള്ള മുഅ്മിനീങ്ങൾക്ക് കഴിയുകയില്ല, അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് സാധിക്കുകയില്ല. അവരുടെ പേരുകൾ കണ്ടാൽ, അല്ലെങ്കിൽ അവരുടെ വേഷവിധാനങ്ങൾ കണ്ടാൽ, അവരുടെ പേരുകൾ കേട്ടാൽ വലിയ വലിയ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരുകളായിരിക്കും അവർക്ക് ഉള്ളത്. പക്ഷേ ഒരിക്കൽ അവർക്ക് നിസ്കരിക്കാനോ അല്ലെങ്കിൽ നോമ്പെടുക്കാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് സ്വന്ത ഫാത്തിഹ ഓതുക എന്ന് പോലും അവർക്ക് അറിയുകയില്ല. ഹനഫി മതമാണ് അവിടെയുള്ള അധിക ആളുകൾക്കും ഉള്ളത്. ഈ ഹനഫി മതത്തിന്റെ പ്രത്യേകത, ഇമാമ് നിസ്കരിക്കുമ്പോൾ ഇമാം ഫാത്തിഹ ഓതുമല്ലോ. ഇമാം ഫാത്തിഹ ഓതുകയാണെങ്കിൽ മഅ്മൂമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് ഫാത്തിഹ ഓതാൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പള്ളികളിലൊക്കെ ജമാഅത്തിന് മുഴുവൻ ആളുകൾ, ജമാഅത്തിന് മുഴുവൻ ആളുകളാണ്. കാരണം എന്താ, അവർക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ കഴിയണമെങ്കിൽ ഫാത്തിഹ അറിയണം. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ കഴിയാതെ വരുമ്പോൾ ജമാഅത്തിന്റെ പള്ളികളിൽ മുഴുവൻ മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടുതലായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒറ്റയ്ക്ക് ഒന്ന് ഫാത്തിഹ ഓതുവാനോ നിസ്കരിക്കുവാനോ നമുക്ക് കഴിയില്ല. ഈ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലെ മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് ഇല്ലാതെയായി പോയി എന്നുള്ള ഏറ്റവും വലിയ കാരണം ഇവിടെ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ പണ്ഡിത മതം ഉണ്ടായിട്ടുണ്ട്, സമസ്ത കേരള ജമിയത്തുറവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ സമസ്തയ്ക്ക് വേണ്ടി, നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി, ഇത് അള്ളാഹുവിന്റെ ദീനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം എല്ലാവരും പ്രവർത്തിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരണം. ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഈ സമസ്തയിൽ നമ്മുടെ പ്രവർത്തിച്ച് മരിച്ചു പോയ അള്ളാഹുവിന്റെ മഹാനായ ആരിഫീങ്ങളായ ഔലിയാക്കളായ അള്ളാഹുവിന്റെ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദിനെ പോലെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പോലെ,
അല്ലാഹു ഇഷ്ടപ്പെടുന്ന മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ. അവർ നമുക്ക് കാണിച്ചു തന്ന ജീവിതം, ആ ജീവിതം അതുപോലെ തന്നെ അവരുടെ മരണം, അതൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഏറ്റവും വലിയ തെളിവുകളാണ്. നമുക്കൊരിക്കൽ പോലും ശംസുനബിയെ പോലെ ആകുവാൻ സാധിക്കില്ല. നമുക്കൊരിക്കൽ പോലും കണ്ണി ഉസ്താദിനെ പോലെ ആകുവാൻ സാധിക്കില്ല. ജീവിതത്തിൽ ഒരു കലാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യരാണ് കണ്ണി ഉസ്താദി എന്ന് പറയുമ്പോൾ മുമ്പിലേക്ക് തുപ്പിയാൽ കലാഹത്താണ്, വലതുഭാഗത്തേക്ക് തുപ്പിയാൽ കലാഹത്താണ്, തല പറക്കാതെ കക്കൂസിലേക്ക് പോകുമ്പോൾ കലാഹത്താണ്, ചെരിപ്പിടുമ്പോൾ ഇടതുകാലിൽ ധരിച്ചാൽ കലാഹത്താണ്, പള്ളിയിലേക്ക് പോകുമ്പോൾ ഇടതുകാലിൽ വെച്ചാൽ കലാഹത്താണ്. ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും കലാഹത്തായി. എന്നാൽ പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നവരെ ഒരു കലാഹത്ത് പോലും ബഹുമാനപ്പെട്ട കണ്ണി ഉസ്താദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ മഹാന്റെ ജീവിതത്തിന്റെ വലുപ്പം അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കൽ പോലും നമുക്ക് കണ്ണി ഉസ്താദിനെ പോലെ ആകുവാൻ കഴിയില്ല, ഒരിക്കൽ പോലും നമുക്ക് ശംസുരമിയെ പോലെ ആകുവാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് കഴിയുന്ന ഒരു പണിയുണ്ട്, അവരെ പോലെ അവർ സഞ്ചരിച്ച മാർഗത്തിൽ അവർ ഏതൊരു സംഘടനക്കാണ് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ആ നേതൃത്വത്തിന് പിന്നിൽ നമുക്ക് അണിനിരക്കാൻ കഴിയും, അവരെ സ്നേഹിക്കാൻ കഴിയും, അവരെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം, അവരെ അവർക്ക് വേണ്ടി ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു നല്ല ഒരു പ്രവർത്തനം എന്ന് മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കഴിവിന്റെ പരമാവധി സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇതാണ് പരിശുദ്ധമായ ദീനി എന്ന് വൈക്കമുള്ള കോയ തങ്ങളെ പറഞ്ഞ പോലെ മഹദി ഇമാമിന്റെ കയ്യിൽ നേരെ ആ മഹദി ഇമാമ വരെ മുട്ടുന്ന ഒരു ശൃംഖലയാക്കി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനകീയത്തൊരുമയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാനടക്കം ഉള്ള നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വിഷയത്തിൽ വല്ല പോരായ്മകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമയം മാപ്പാക്കിത്തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയത്തിന്റെ ദൗർലഭ്യം പരിഗണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും വേണ്ടി എനിക്ക് ദുആചിക്കുന്ന അവസരത്തോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.